ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മുളയും കൊണ്ടൊരു കപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ മുളയും കൊണ്ട് കപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ കഷ്ണം മുളയാണ്, ഇതും കൊണ്ടൊരു വലിയ കപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ കപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കപ്പ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നീളത്തിൽ മുള ഇനി മുറിച്ചെടുക്കാം. ഹാക്സോ ബ്ലേഡ് ആണ് മുള മുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഹാക്സോ ബ്ലേഡ് ഇങ്ങനെ പിടിച്ച് മുറിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ സമയമെടുക്കും മുള മുറിക്കാൻ വേണ്ടി. ബ്ലേഡ് വെക്കുന്ന ഫ്രെയിമും കൂടെ ഉണ്ടെങ്കിൽ മുറിക്കാൻ എളുപ്പമായിരിക്കും, പെട്ടെന്ന് മുള മുറിക്കാൻ പറ്റും. അങ്ങനെ മുളയുടെ ഒരു സൈഡ് മുറിച്ചെടുത്ത് ഇനിയും മറ്റേ സൈഡും കൂടെ മുറിക്കാം. അങ്ങനെ നമ്മൾ മുള മുറിച്ചെടുത്ത് ഇപ്പോൾ ഇതൊരു കപ്പിൻ്റെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു പിടി കൂടി വെക്കണം. ഇനി നമുക്ക് കപ്പിൻ്റെ പിടി മുറിച്ചെടുക്കാം. അപ്പോൾ ബാക്കി വന്ന മുളയുടെ ഭാഗം കൊണ്ട് പട്ടത്തിൽ കണ്ടിച്ചാണ് പിടിയായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ പിടി മുറിച്ചെടുത്ത് ഇനിയിപ്പോൾ നമുക്കിത് ഫെവിക്വിക്ക് വെച്ച് കപ്പയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്വിക്കാണ് ഒട്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കുമ്പോൾ നല്ല വെളുത്തേ ഒട്ടും. കപ്പിൻ്റെ പിടി ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒട്ടുന്നതിനും വരെ ഒന്ന് അമക്കി പിടിച്ചു കൊടുക്കണം. നല്ല രീതിയിൽ അമക്കി ഒന്ന് പിടിച്ചു കൊടുക്കണം. അങ്ങനെ മുളയും കൊണ്ടൊരു കപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ മുള ഉപയോഗിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഗായ്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ ഇനിയും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.